ഇവിടെ നിങ്ങൾ എന്താ പറയുക, ഭയങ്കര പ്രീമിയം റെസ്റ്റോറൻറ്റിലുള്ള പ്രീമിയം തായിട്ടേസ് അങ്ങനെ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നിയേക്കണം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏറ്റവും കൂടുതൽ വീട്ടിൽ പാർസൽ മേടിക്കുന്ന അല്ലെങ്കിൽ ഫുഡ് മേടിക്കുന്ന ഒരു കടയിലേക്കാണ് വന്നിരിക്കുന്നത്, ചൈന ഗ്രീൻ. ഇവിടെ പ്രോപ്പറായിട്ടൊരു വ്ളോഗ് ഒരു തവണ എന്തോ മാത്രം ചെയ്തിട്ടില്ല, അല്ലാതെ ഇപ്പോൾ ഷോർട്സ് അതൊക്കെ ഇട്ടേക്കണം അല്ലെങ്കിൽ പാർസൽ മേടിക്കുക ചെയ്തേക്കണം. വന്നിരുന്ന് കഴിക്കുന്ന വീട് വളരെ കുറവാണ്. അപ്പം ഞങ്ങൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടിരിക്കണം. ഇത്തവണ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കണം സ്ഥിരം ഓർഡർ ചെയ്യുന്ന സാധനങ്ങളല്ല, മിക്സ് നൂഡിൽസും അതുപോലെ മംഗോളിയും ബീഫുമാണ് ഓർഡർ ചെയ്തത്. കൂടാണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഇവിടുത്തെ ഫേവറേറ്റ് സൂപ്പ് തയ്യോം കൈ, അത് 1/2 ചിക്കനുമാണ് ഓർഡർ ചെയ്തേക്കണം. എത്ര സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് അടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതാണ് ഇവിടുത്തെ ചേച്ചി, ഞങ്ങളുടെ ഓൾ ഇൻ ഓൾ. ചേച്ചിനെ അങ്ങനെ വീഡിയോ കാണിച്ചിട്ടില്ല. ഇതാണ് തയ്യോം കൈ ചിക്കൻ കേട്ടോ, 1/2 ആണ്. വെരി ബാഡ്. വേറെ കാര്യം ഉണ്ട്, ഇന്ന് അധികം ആളില്ല, അല്ലാത്തപ്പോ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതെ, ഇത്ര ലേറ്റ് ആയിട്ട് വരാറില്ല പൊതുവെ, നമ്മൾ പീക്ക് ടൈമിലാണ് വരാറ്. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേയും കൂടിയാണല്ലോ, അതാണ്. ഇത് കിടിലൻ സൂപ്പാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൂപ്പാണിത്. അത് ഗോൾഡൻ ഡ്രയൻ ആയാലും ശരി, ഇവിടെ എൻ്റെ ഫേവറേറ്റ് ആണ് ചിക്കൻ മാഞ്ചോ സൂപ്പും നമ്മുടെ തയ്യോം കൈ. അതുപോലെ കുറേ ഉണ്ട്, ജേഡ് കോൺ സൂപ്പ്, വോങ് ടോൺ സൂപ്പ്, ഇഷ്ടമല്ല വെസ്റ്റ്ലൈ ബീ സൂപ്പ്, എല്ലാം എനിക്കെല്ലാം ഇഷ്ടമാണ്. പിന്നെ എരിവ് പറ്റുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു കിടിക്കാറ്റ് സാധനമുണ്ട്, നോർമൽ എരിവൊന്നുമല്ല, അണ്ടർക്കത്ര എരിവാണ്. ഹോട്ട് ആൻഡ് സോർ സൂപ്പ്, ഹോട്ട് ആൻഡ് സോർ സോറി സ്പൈസി നൂഡിൽ സൂപ്പ്, നല്ല സ്പൈസിയാണ്, കിടുന്ന സാധനം. അതിൻ്റെ കൂട്ടുകാരൻ കപിലുണ്ട്, അവനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് അത് ട്രൈ ചെയ്ത് വന്നത്. സൂപ്പറായിരുന്നു, അവൻ സ്പൈസി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഏകദേശം ലെവലൊക്കെ. പക്ഷേ സാധനം അടിപൊളിയാണ്, നല്ല രസം. ഇത് 1/2 ആണ് അല്ലേ നിങ്ങളുടെ സൂപ്പ്? നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് റോട്ടി സ്ഥിരമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് സൂപ്പ് കുടിക്കണമെന്നൊക്കെ ആളുകൾ നിലയ്ക്ക് ഞാൻ പറഞ്ഞു, എപ്പോഴും 1/2 ഓർഡർ ചെയ്യുക. രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ഒരു സൂപ്പിന് പൈസ കൊടുത്താൽ, രണ്ടാമത് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അത് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാലും അവർ കുറച്ച് കൂടുതലുണ്ടാവും, എല്ലാവരും 1/2 മേടിക്കണം. പൊതുവേ നമ്മൾ കഴിക്കാൻ നേരത്ത് ഇങ്ങനെ ബൗള് കിട്ടാറുണ്ട്, 1/2 ആണ് എപ്പോഴും നല്ലത്. അതുമല്ല, നമുക്ക് കുറെ ട്രൈ ചെയ്യാം. അതായത് ഞങ്ങൾ ആക്ച്വലി കടയിച്ചൊന്നുമില്ല, 5-6 സെയിം സൂപ്പ് പറയരുത്, എപ്പോഴും 6. ഇപ്പം 6 പേരുണ്ടെങ്കിൽ 3 സൂപ്പ് എടുത്ത് 1/2 അതിൽ കഴിക്കാം, അടിപൊളിയായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയാലും ഞങ്ങൾ 2 സൂപ്പ് 1/2 ആക്കും. അപ്പം ഞങ്ങൾക്ക് രണ്ട് തരം സൂപ്പ് 1/2 ആക്കും. അപ്പം രണ്ട് ടേസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയണം, അതായത് ഈ വീഡിയോ ഇൻ ദ സെൻസ് ഈ കടയുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ കാര്യത്തിൽ പറയാം, അഫോർഡബിൾ ആയിട്ട് നല്ല അടിപൊളി ഇൻഡോ ചൈനീസ് ഫുഡ്സ് കിട്ടുന്ന സ്ഥലമാണ്. കുറച്ചുകൂടി ഇൻഡോ ചൈനീസിനേക്കാളും എനിക്ക് തോന്നുന്നത് പാനേഷ്യനിലേക്ക് ചെല്ലാനുള്ള അതിൻ്റെ മിഡിൽ നിൽക്കുന്ന രീതിയിൽ ഗോൾഡൻ ഡ്രാഗൺ, അതുപോലെ തന്നെ ഈ ചൈനീസ് ഡ്രാഗൺ, അങ്ങനെ കടകളിലൊക്കെ കിട്ടുന്ന ഒരു സ്റ്റൈൽ ഓഫ് ഫുഡാണ് ഇവിടുത്തെ. സംഭവം നൈസാണ്, ഭയങ്കര അഫോർഡബിളാണ്. നിങ്ങൾ ഈ മെനു ജസ്റ്റ് ഒന്ന് എടുത്ത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലായി ഞാൻ എന്തുകൊണ്ട് അഫോർഡബിൾ എന്ന് പറയുന്നത്. മിക്ക സാധനങ്ങളും 200 രൂപ താഴെ, എനിക്ക് തോന്നുന്നത് ഏറ്റവും വില കൂടിയ സാധനം പോലും 180 ഉള്ളതാണ്, അതിൻ്റെ മുകളിലേക്ക് ഒന്നുമില്ല. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത, under 200 എന്ന് വേണമെങ്കിൽ കടയ്ക്ക് പേരിടാം. ഞാൻ സൂപ്പ് കുടിച്ച് തീർത്ത്, അവള് കുടിച്ച് തീർത്തിട്ടില്ല. ഇതാണ് മിക്സ് നൂഡിൽ, അത് നോർമൽ ടൈപ്പ് ഓഫ് നൂഡിലാണ് തോന്നുന്നുണ്ട്. പിന്നെ അതെ, ഇതാണ് നമ്മുടെ മംഗോളിയൻ ബീഫട്ട. ഈ സുരാൾ ഓടിക്കളഞ്ഞ് രണ്ടുപേരും നമ്മളൊരു ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ആണ്. മച്ചാനെ പേര് പറഞ്ഞേ, ജോൺസൺ. എവിടെ തമ്മനും അല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞേ. അപ്പൊ അതെ, നമ്മൾ പറഞ്ഞ അതേ കറി കേട്ടോ അവരും പറഞ്ഞേക്കണത്. ഇടക്ക് വരാറുണ്ട് ഇവിടെ അല്ലെങ്കിൽ ആദ്യം കേട്ടോ. ആ ഇതിനു മുന്നേ എന്താ കഴിച്ചേ? ആ മോമോ ഏതാ കഴിച്ചേ? മറ്റേ ഹോങ്കോങ് ആണ് ഞാൻ പറയാറില്ല എപ്പോഴും. ഇഷ്ടപ്പെട്ടോ? അത് മതി, ഒരാൾ ഓടിക്കുന്നത് അപ്പുറത്തുണ്ട്. അപ്പൊ എന്തായാലും ക്യാമറ ചെയ്യാന്ന് മനസ്സിലായി, നോ പ്രോബ്ലം. അപ്പൊ എന്തായാലും കഴിക്കും. ഏസപ്പ അതെ, നമുക്കിത് കഴിച്ചു നോക്കാം. ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സാധനം, മംഗോളിയ ഇപ്പോഴും ആലോചിച്ചപ്പോൾ ഞാൻ ഒരു തവണ കഴിച്ചിട്ടുണ്ട്, അത് ഇപ്പോഴും ഓർത്തയാ. ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല എന്തായാലും. മിക്സ് നൂഡിൽസ് ഇട്ടോ.
ഒരു കാര്യം കാണിച്ചു തരാൻ പറഞ്ഞു. പക്ഷെ ഒരു ആവറേജ് നമ്മൾ നൂഡിൽസ് മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എത്രത്തോളം ചിക്കനോ അല്ലെങ്കിൽ മുട്ട പീസ് ഉണ്ടാവും. ഇത് നിങ്ങൾ തന്നെ കണ്ടുബോധ്യപ്പെടും. ഇത് നോക്ക്, അതിൻ്റെ പ്രൈസും നിങ്ങൾ അതിനകത്ത് നോക്ക്. ഞാൻ കാര്യമായിട്ട് പറയണല്ലേ, എന്നുള്ളത് മനസ്സിലായി നിങ്ങൾക്ക്. എന്തായാലും ഇത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഒരു ഗാർലിക് ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുന്നത്. അതല്ല ആ ഒരു മണം, അത് തന്നെ. ഇത് നോർമൽ ടൈപ്പ് നൂഡിൽസ് മിക്സഡ് വെർഷൻ. പ്രോൺസ് എടുപ്പുണ്ട്, കാണിച്ചു തരാം. അങ്ങനെ എടുത്ത് കഴിച്ച ചിക്കൻ ആയിരുന്നു, പിന്നെ പ്രോൺസ് ഉണ്ട്. ബീഫ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു മിക്സ് എന്ന് ഉദ്ദേശിച്ചത് പ്രോൺസും ചിക്കനും എഗ്ഗുമായിട്ടുള്ള മിക്സ് ആണെന്നുണ്ട്. ഞാൻ മംഗോളിയൻ ബീഫ് ഇതേ മുന്നേ കഴിച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് ഉണ്ടോ? ഇത് ആ ബോൺലെസ് ആണ്. ബോണിലുള്ളത് ഒന്നുമില്ലാന്ന് തോന്നണേ. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടായിരുന്നു ബോണിന്, എനിക്ക് തോന്നുന്നു ഒന്നുമില്ലാന്ന് തോന്നണേ ബോണുള്ളത്. ആ ബോണുള്ള ഒരു ഡിഷ് എനിക്ക് ഓർമ്മയില്ല ഇവിടെ നിന്ന് കഴിച്ചതായിട്ട്. ആ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ഏത് കറി എടുത്താലും ബോൺലെസ്. ഞാൻ പറയണ മംഗോളിയ പോവാ. ഞാൻ അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ തന്നെ ചെറിയൊരു പുളിപ്പ് ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആണ് ഇതിനകത്തുള്ളത്. ഒരു കോട്ടിങ് നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയണമല്ലേ, വാല്യൂ ഫോർ മണിയാണ്. ഇവിടെ നിങ്ങൾ എന്താ പറയുക, ഭയങ്കര പ്രീമിയം റെസ്റ്റോറൻറ്റിലുള്ള പ്രീമിയം തായ് ടേസ്റ്റ് അങ്ങനെ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയേക്കണം. അതാണ് ഞാൻ എപ്പോഴും കാണിക്കുന്നത്. ഒട്ടും സ്പൈസി അല്ലാത്ത ടൈപ്പ് ഓഫ് നൂഡിൽസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. പക്ഷേ എൻ്റെ ഇപ്പോഴും അൺഡൗട്ടഡ്ലി ഫേവററ്റ് നൂഡിൽസ് ഇവിടെ തായ് നൂഡിൽസാണ്. മച്ചന്മാരെ അതാ പറഞ്ഞ കേട്ടാം, തായ് നൂഡിൽസ് കഴിഞ്ഞാൽ എനിക്ക് വേറെ എന്തോ ഉള്ളൂ ഇവിടെ. തായ് നൂഡിൽസാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണേ ഇവിടുത്തെ. ആ ആദ്യമായിട്ട് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇപ്പം നമ്മുടെ ആദുവിനൊക്കെ പോലെ, അതായത് എരിവ് വേണ്ട എന്നുള്ള ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണ് ഈ നൂഡിൽസ് ഏറ്റവും ആപ്റ്റ് ആവുന്നത് കേട്ടാ. അതെ, പിള്ളേർക്ക് അതായത് എരിവ് വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ഒരു ചോയ്സിന് പറ്റിയ നൂഡിൽസ് ആണത്. മൊത്തം 370.